തിരുവനന്തപുരം കിളിമാനൂർ മടവൂരിൽ സൈനികനെയും വൃദ്ധമാതാവിനെയും ഭാര്യയും വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ക്വട്ടേഷൻ സംഘത്തിന്റെ ശ്രമം. മാരകായുധങ്ങളുമായി വീട് കയറി ആക്രമണം നടത്തിയ ശേഷമാണ് വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഘത്തെ ഏർപ്പാടാക്കി അയൽവാസിയെ പള്ളിക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. പഴുപടി ജി എസ് ഭവനിൽ സൈനികനായ ജി എസ് സോദി, ഭാര്യ സരിക, അമ്മ ശ്യാമള എന്നിവരെയാണ് കാറിലെത്തിയ 3 അംഗ സംഘം വീടു കയറി ആക്രമിച്ചത്. മാരകായുധങ്ങളുമായി എത്തിയ സംഘം 3 പേരെയും മർദ്ദിക്കുകയായിരുന്നു. ഭയന്ന് പുറത്തേക്ക് ഓടിയ സോദിയെയും ഭാര്യയെയും അക്രമി സംഘം ആദ്യം കാറിടിപ്പിച്ചു. മുന്നോട്ട് നീങ്ങിയ വാഹനം വീണ്ടും പിന്നിലേക്കെടുത്ത് ശ്യാമളയെയും ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ശ്യാമള ഇപ്പോൾ വെഞ്ഞാറമൂട് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. സോദിക്കും സരിതയ്ക്കും സാരമായി പരിക്കേറ്റു. സോദിയുടെ വീടിന് മുന്നിൽ ടാറിടുന്നത് ചൊല്ലി സോദിയും അയൽവാസിയായ ബാബുവും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് വീടാക്രമണത്തിലും വധശ്രമത്തിലും കലാശിച്ചത്. ഏകദേശം 3-4 പേരുമായിട്ട് ബാബുവും വീട്ടിൽ വന്നിട്ട് വീടിൻ്റെ കാർ ഷെഡ് വരെ എത്തി. അവരുടെ കയ്യിൽ വടിയും അങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ച് അവർ ചേട്ടനെ അടിച്ചു. അതിനുശേഷം അമ്മയെ തള്ളിയിടുകയും എന്നെ അച്ഛനെ ഉപദ്രവിക്കുകയും ചെയ്തു. അയൽവാസിയായ ബാബുവിനെയാണ് പള്ളിക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കാറടിച്ച് കൊലപ്പെടുത്തുന്ന നിർദ്ദേശിച്ചതും 3 അംഗ സംഘത്തെ വിളിച്ചു വരുത്തിയതും ബാബുവാണെന്ന് പോലീസ് പറയുന്നു. കാറിലെത്തിയവർക്കായി പോലീസ് തിരച്ചിൽ തുടങ്ങി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.